വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡിനെ ഡ്യൂട്ടിക്കിടയിൽ മർദ്ദിക്കുകയും യൂണിഫോം വലിച്ചുകീറുകയും ചെയ്ത കേസിൽ ഹൈക്കോടതി സീനിയർ അഭിഭാഷകരായ പ്രതികൾക്ക് ഒരു ദിവസം തടവും 20,250 രൂപ പിഴയും വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശിക്ഷ വിധിച്ചു. സി ആർ പി എഫിലെ ജവാനായി പ്രവർത്തിച്ചിരുന്ന കാലയളവിൽ 1993 അന്നത്തെ പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഗ്രാനൈഡ് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടുള്ള ജവാനായിരുന്നു ഫ്രാൻസിസ്. ഹൈക്കോടതി സീനിയർ അഭിഭാഷകരായ കൂർക്കഞ്ചേരി പള്ളത്തിവീട്ടിൽ ചന്ദ്രൻ, മകൻ അജീഷ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. 2013 കേസിനാസ്പദമായ സംഭവം നടന്നത്. വടക്കാഞ്ചേരി ബസ്റ്റാൻഡ് ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഫ്രാൻസിസ് മറ്റു വാഹനങ്ങൾക്ക് മാർഗതടസ്സമുണ്ടാക്കിയ കാർ മാറ്റാൻ ആവശ്യപ്പെട്ടതിൽ പ്രകോപിതരായ പ്രതികൾ ഹോംഗാർഡിനോട് കയർത്ത് സംസാരിക്കുകയും യൂണിഫോം വലിച്ചു കീറുകയും നെയ്ബോർഡ് പൊട്ടിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്ത വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. SI സിന്ധുവായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥ. പ്രോസിക്യൂഷനു വേണ്ടി TK മനോജ് ഹാജരായി. പ്രതികൾ മനുഷ്യാവകാശ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്നിവയിൽ പരാതി നൽകിയെങ്കിലും അതെല്ലാം തള്ളിയിരുന്നു. CRPF ഉദ്യോഗസ്ഥനായിരുന്ന ഫ്രാൻസിസ് ഉന്നത ബഹുമതികൾ നേടിയതിനു ശേഷമാണ് ഹോംഗാർഡായി വടക്കാഞ്ചേരിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. പ്രതികൾക്ക് ഒരു ദിവസത്തെ തടവും 20,250 രൂപ പിഴയും വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് EV റാഫേലാണ് ശിക്ഷ വിധിച്ചത്. ബസ് സ്റ്റോപ്പിൽ വന്ന് നിർത്തിയപ്പോൾ മാറ്റിയിടാൻ പറഞ്ഞ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ മാറ്റിയിടാൻ സമയത്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു അയാൾ പുറത്തിറങ്ങി നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാനുള്ള ഇതാണ് ഡ്രൈവർ. നമ്മളൊരു ഒരു മമതിയില്ലാത്തൊരു പെരുമാറ്റം ഉണ്ടായതാണ്. അപ്പോൾ പിന്നെ അതിന് ശേഷം ബാക്കിലിരിക്കുന്ന ആൾ നമ്മളോട് ഹൈക്കോർട്ട് വെക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കൈ പിടിച്ചിരിക്കാണ്. മറ്റേ ഡ്രൈവർ കണ്ടിന്ന് ഡോർ തുറന്ന് നമ്മളെ ഷർട്ടിൻ്റെ കോളർ പിടിച്ച് ബട്ടൺസ് പിടിച്ച് ഉണ്ടായ സംഭവം. ഇപ്പൊ 2013 ശേഷം 2021 വിധി വന്നേക്കുന്നത്. ഒരു ദിവസം തടവും 20,250 രൂപ പഴും. ഈ വിധിയിൽ എത്ര സന്തോഷമുണ്ട്? ഈ വിധിയിൽ എങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നത്? ഇന്നലെയാണ് വിധി ഉണ്ടായിരിക്കുന്നത്. അത് വൈനടക്കേണ്ട രീതിയാണ് പറഞ്ഞത്. സാറന്മാർ പറഞ്ഞു സന്തോഷമുണ്ട്. അപ്പൊ തന്നെ ജോലിയിലെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ആണ് കോടതി ഇത് കണ്ടെത്തിയത്. കോടതിയിൽ നമ്മൾ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ടും ഞങ്ങൾ തിരുവനന്തപുരത്തേക്കും മറ്റേ തൃശ്ശൂർക്കും പല കാര്യങ്ങൾക്കും 2 മന്ത്രാലയം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അനാവശ്യമായിട്ട് അനവധികളായിട്ട് നമ്മൾ ട്രാഫിക് ലംഘനം നടത്തിയതിനാൽ നമ്മൾ തന്നെ വെറുതെ മനുഷ്യ കമ്മീഷൻ്റെ അടുത്തേക്ക് വരെ കൊണ്ടുപോയിട്ടുള്ള ഒരു വക്കീലാണ് ഇത് കണ്ടുപിടിച്ചത്.